பரிசுத்த சகோதரர்களே, எல்லாரையும் தேவனுடைய ஸ்துதிகள். இங்கே சார் கூப்பரத்தில் லபித்தோத்தம் செய்து வளர பிரார்த்தனையோடு தேவனுடைய சன்னதியில் நமக்காயிருக்காம். ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന അവസരങ്ങൾ എത്രയും ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം ഈ പുൽപ്പിട്ടിന് എന്നെ മുക്ക് കൂടുതലാ സ്തോത്രം. അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെടുകയാ. ഈ പുറകിലേക്ക് ഒരു അവസരം കർത്താവ് നൽകി നോർത്ത സ്തോത്രം. എൻ്റെ പേര് കർത്താവിൻ്റെ ദാസം ഓർപ്പിച്ചല്ലോ. വി എ മാത്യുവാണ് ഞാൻ. റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ മുഖത്തുമുള്ള വേലയോട് ബന്ധത്തിൽ ആയിരിക്കുന്നു. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മുഖത്തുമുള്ള വേലയോട് ബന്ധത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. രണ്ടാം തീയതി വരെ ഈ രാജ്യത്ത് ആയിരിക്കാൻ കർത്താവ് കിട്ടുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ റാന്നിയിലായിരിക്കുന്ന സഭയുടെ ഒരു സഹോദരനാണ് പ്രിയഡാന്. അദ്ദേഹം ഫർവാനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവ് അതിലെങ്കിൽ നൽകി തോർത്ത സ്തോത്രം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയായിരിക്കാം. ഇന്ന് മുതൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കും. തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെ, ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ കൊച്ചുമകൻ, തൻ്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 75 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കുക. ശ്രദ്ധമായ ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ പ്രാർത്ഥനയിൽ ശ്രദ്ധപ്പെടുന്നു. പ്രാരംഭമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം നമുക്ക് ദൈവമേ ശോധന കഴിക്കുന്ന ദൈവമാണ്. കഷ്ടതകളിലൂടെ നടത്തിവിടുന്ന ദൈവമല്ല. ദൈവത്തിന്റെ ശോധനയുടെ എല്ലാ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളോ സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തിന് അബ്രഹാമിന്റെ യാത്രയാണ് ആ വേദഭാഗത്തിന് വിഷയം. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ അബ്രഹാം എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവഭക്തൻ അദ്ദേഹത്തിന് മുൻപേ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നതാണ് ആ വേദഭാഗത്ത് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. അബ്രഹാമിന്റെ പിതാവായ തേരഹ് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തു. അബ്രഹാമിനേക്കാൾ മുൻപേ യാത്ര ചെയ്യുക പിതാവായ തേരഹ് കനാനിലേക്കാണ് യാത്ര പുറപ്പെട്ടതെങ്കിലും ഹാരാനിൽ വെച്ച് യാത്ര എത്തിയോ അവസാനിപ്പിച്ചു. എന്തിനാ അവസാനിപ്പിച്ചെന്ന് ചോദിച്ചാൽ വഴിയിൽ തടസ്സമൊന്നും ഉണ്ടായിട്ടല്ല, യാതൊരു ബുദ്ധിമുട്ടുകളും യാത്രയിൽ നേരിട്ടിട്ടല്ല. എന്തിനാണോ താൻ യാത്ര ആരംഭിച്ചത് ആ യാത്രയുടെ ആരംഭത്തിൽ തന്റെ ആഗ്രഹം എന്തായിരുന്നു അതല്ല ഹാരാനി കിട്ടിയപ്പോൾ താൻ യാത്ര അവിടെ കൊണ്ട് തീരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയാം. ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ പഠിച്ച നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, അത് പോയിട്ട് കിട്ടിയ മാത്രമേ ഒരു നിർബന്ധമുണ്ടോ? ഇല്ല. അത് യുഎഇ കിട്ടിയാൽ അവിടെ സന്തോഷം, അത് യൂറോപ്പിന്റെ അറ്റത്താണെ അവിടെ സന്തോഷം. നിങ്ങൾക്കൊരു ലക്ഷ്യമുള്ളൂ, കുടുംബം പുലർത്താൻ, നന്നായ നിലയിൽ ജീവിക്കാൻ നല്ലൊരു ജോലി. ഒരു നിർബന്ധവും ഇല്ല പോയിരിക്കണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഹചര്യങ്ങൾ, അനുബന്ധ ക്രമീകരണങ്ങൾ ഒക്കെ കിട്ടുന്ന മറ്റൊരു രാജ്യമുണ്ടെങ്കിൽ അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു ബുദ്ധിമുട്ടില്ല.
ലക്ഷ്യം കുവൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇവിടെയെങ്കിൽ ഇവിടെ അല്ല മറ്റൊരിടത്ത്. പക്ഷേ അക്ബരായ പേരകിന്റെ യാത്ര കനാലായിരുന്നു. പക്ഷേ കനാലിൽ എത്തും മുമ്പേ താൻ ആഗ്രഹിച്ചതൊക്കെ ഹാരാനി കിട്ടിയപ്പോൾ ഹാരാൻ കൊണ്ട് തന്റെ യാത്ര അവസാനിപ്പിച്ചു. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ഞങ്ങൾ പോയാലേ പറഞ്ഞു വരാം. അബ്രഹാം യാത്ര ചെയ്ത് കനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അബ്രഹാം ആഗ്രഹിച്ചത് ഭൗതിക മന്ദയുടെ ക്രമീകരണങ്ങൾ എവിടെ കിട്ടുന്നോ അവിടെ പാർക്കാറല്ല. ദൈവം എന്നോട് എന്തു പറഞ്ഞോ അതിനനുസരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായ അബ്രഹാമിന്റെ യാത്രയാണ് എന്റെ ദൈവം സഫലമാക്കി തീർത്തത്. ഭൗതിക നിലവാരത്തിന് ഒരു ജീവിത സംഭരണത്തിന് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ഒരുപക്ഷെ യാത്രയുടെ പാതി വഴി അവസാനിപ്പിച്ചെന്ന് വരാം. പക്ഷെ ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച ദൈവമൈകൾ, ദൈവാലോചന കേട്ട ദൈവമൈകൾ, ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ടിറങ്ങുന്ന ദൈവമൈകൾ ഇവിടെ എന്തെങ്കിലും കണ്ട യാത്ര അവസാനിപ്പിക്കുകയല്ല, നിത്യതയാണ് ദൈവമൈകളിലെ ഞാൻ നിങ്ങൾക്ക് ഒരു യാത്രയിലാണ്. സ്വർഗീയ കനാലിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഇവിടുത്തെ ഒരനുഗ്രഹങ്ങളും ഒരു നന്മകളും നമ്മുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കരുത്. നമ്മൾ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്വർണം രാവിലെ വീട്ടിൽ നടക്കുമ്പോ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാലേ അറിയുന്നത്. സ്വർണം ഇവിടേക്ക് ആരാധനയ്ക്ക് വരാനാണ് പുറപ്പെട്ടതെങ്കിൽ സ്വർണം വഴിയിൽ എന്തെല്ലാം കാഴ്ചകൾ കണ്ണിന് ഇമ്പകരമായി ഉണ്ടെങ്കിലും കാതിന് സ്വീയ മനോഹരമായിട്ടുണ്ടെങ്കിലും ലക്ഷ്യം തെറ്റാതെ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് യാത്ര പുറപ്പെടുന്നവന്റെ പദ്ധതി. എങ്കിൽ ഇന്ന് പകൽ നിരോപ്പിക്കട്ടെ, അപ്പനായ പേരകിനെ പോലെ ഇറങ്ങി തിരിച്ച് പാലി വഴി കൊണ്ട് യാത്ര അവസാനിപ്പിക്കാനല്ല, ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് യാത്ര അവസാനിപ്പിക്കാൻ. രണ്ടുപേരുടെ യാത്രയുടെ പ്രത്യേകത പറഞ്ഞ് ഞാൻ വാക്ക് അവസാനിപ്പിക്കാം. എന്റെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം ഇതാണ്: ദേശം കണ്ടിറങ്ങിയവരും ദൈവത്തെ കണ്ടിറങ്ങിയവരും. രണ്ട് വ്യത്യാസം. അബ്രഹാമിന്റെ അപ്പൻ തേലകിന്റെ പ്രശ്നം ജീവിത സാഹചര്യമാണ്. ഹാരാനിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം അവർ നിന്ന് തീരുന്നു യാത്ര ചെയ്ത് കനാനിൽ സമൃദ്ധി കൊണ്ടെന്ന് പറഞ്ഞ യാത്ര ചെയ്തേ. അപ്പൊ കനാനിൽ എത്തുന്നതിന് മുമ്പ് സ്വർണം ആ ആഗ്രഹിച്ച നന്മ എല്ലാം ഇവിടെ കിട്ടി. നമ്മൾ യുദ്ധത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ ബേഥലഹേമിൽ ക്ഷാമം വന്നപ്പോൾ ഓടി മോവാബിലേക്ക് ഓടി. ഇവിടെ ചെറിയൊരു ഞെരുക്കം വന്നപ്പോൾ അവരുടെ ചിന്ത അത്യന്തികമായി ഈ ഞെരുക്കത്തോടെ ബേഥലഹേം തീർന്നു പോകുമെന്ന് വിചാരിച്ചത്. ഈ ഞെരുക്കം താൽക്കാലികമാണെന്നും ഈ കഷ്ടത താൽക്കാലികമാണെന്നും ഇത് മാറി സമൃദ്ധിയുടെ കാലം ബേഥലഹേമിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വൈദ്യരെ ഈ വലൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ക്ലേശം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. കഷ്ടതയുടെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ കഷ്ടതയോടെ ജീവിതം അവസാനിക്കുകയല്ല, ഈ കഷ്ടതയ്ക്കപ്പുറം പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഇത് പറഞ്ഞ ഞാൻ ദൈവം പറഞ്ഞു പോകുക. യാത്രയുടെ ആരംഭത്തിൽ ദൈവം പറഞ്ഞ വാക്യത്തെ ഞാൻ പാലും തേനും ഒഴുകുന്ന അത് വാസ്തവ പാലും തേനും ഒഴുകുന്ന രാജ്യം ഉണ്ടെന്നുള്ള കാഴ്ച. പക്ഷെ ഇറങ്ങി തിരിച്ച വഴിയാത്രയിൽ ചെങ്കടമെന്ന് കർത്താവ് പറഞ്ഞോ, സ്വർണം മാറണമെന്ന് കർത്താവ് പറഞ്ഞോ, വഴിയിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഈ യാത്രക്കിടയിലുണ്ട്. പക്ഷേ എന്റെ ഹൃദയത്തിൽ സന്തോഷത്തിൽ നിന്ന് വാക്യം പറയുമോ, ഇത്രേ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ചെങ്കടലിൽ അകത്ത് വഴി ഒരുക്കിയിട്ടാണ് നിന്റെ ആ വഴിയിലൂടെ ദൈവം നടത്തുന്നത്. പാറയിൽ എത്തുമ്പോ വെള്ളം കുടിക്കാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായത് യാത്രയുടെ ആരംഭത്തിലല്ല, പാറയിലെത്തി അത് കോരി വായിലോട്ട് ഒഴിച്ചപ്പോഴാ മനസ്സിലായത് കുടിക്കാൻ പറ്റത്തില്ല. ചില അവിടെ ദൈവത്തോട് മുറുമുറുക്കാവേ, ഞങ്ങൾക്ക് മിശ്രയിൽ പീഡ ഉണ്ടായിരുന്നെങ്കിലും വെള്ളം കിട്ടുവാനോ,
ഇസ്രായേലിൽ കഷ്ടത ഉണ്ടായിരുന്നെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ പറയുന്നു, ഇപ്പൊ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിഞ്ഞിട്ട് ദിവസം മൂന്നായി എന്ന് വിടുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വെള്ളത്തിന് വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ വെള്ളം കിട്ടി, കിട്ടിയ വെള്ളം കുടിക്കാൻ പറ്റുന്നു, കൈപ്പുള്ളതാണ്. അവർ മാറപ്പെടുമ്പോ കർത്താവ് പറയും, പിന്നെ സമീപത്തായി ആ കൈപ്പിനെ മധുരിപ്പിക്കാൻ ഞാൻ ഒരു ക്രമീകരണം ഒഴുകി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം
മകന്റെ യാത്ര ആരംഭിക്കുക. പന്ത്രണ്ടിൽ ഒന്ന് വായിച്ചു. യഹോവ അബ്രഹാമിനോട് നിശ്ചയിച്ചതെന്നാൽ നീ നിന്റെ ദേശത്തെ ചർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ചിന്ത ഞാൻ പറഞ്ഞു. ഒന്ന്, ദേശം കണ്ടിറങ്ങിയവരും ദൈവത്തെ കണ്ടിറങ്ങിയവരും. അപ്പൻ ദേശം കൊണ്ട് വന്നതാ. സോ ഈ പത്ത് കെ ഇ എബ്ര സാറിന്റെ കാലത്ത്, ഐ പി സിയുടെ സ്ഥാപകനായ കെ ഇ എബ്ര സാറിന്റെ കാലത്ത് ജുവാസതി വന്ന ഒരു സഹോദരനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ടായ സന്ദർഭം ഓർക്കുന്നുണ്ട്. സ്വന്തം പണ്ടേ കാലത്ത് മാസത്തിന്റെ ഒരിക്കൽ സഭകളെല്ലാം കൂടെ ചേർന്ന ഒരു യോഗമുണ്ട്, മാസയോഗം എന്നാണ് പറയുന്നത്. അപ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ആണ് മുമ്പത്തെ കാലം. അങ്ങനെ ഈ വാഴക്കൊല അതിന്റെ തലക്കലും കാക്കലും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കുന്ന ഇടപെടി ഇങ്ങനെ ഓരോ കഷ്ടം എന്ത് ചെയ്യുക. അപ്പൊ അങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നപ്പോ അടുത്ത കാലത്ത് വിശ്വാസത്തിൽ വന്നപ്പോൾ സഹോദരന് കിട്ടിയത് അതിനകത്ത് ഏറ്റവും ചെറിയ കാര്യം. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവന് വലിയ കാര്യം. പുള്ളിക്ക് അത് വരെ ഉണ്ടായിരുന്ന സന്തോഷം പുള്ളി കാണണ്ടപ്പോ ഭയങ്കര വിഷയമായി. ആ ആഴ്ച ശനിയാഴ്ച മാസം വരും, ഞായറാഴ്ച സഹോദര യോഗത്തിൽ വരില്ല. അപ്പൊ ദൈവവാസം എന്നാ സഹോദര യോഗം വരാതെ പറഞ്ഞു. എല്ലാവർക്കും കൊടുത്തപ്പോ ഉഴുത്ത വഴി കൊടുക്കും, എനിക്ക് മാത്രം വേപ്പിച്ചിക്ക പറഞ്ഞു. ഭയങ്കര വിഷയമായി. സെർവാസം എന്ന് സംസാരിച്ചു പുള്ളിയ വരികയല്ല. ഞാൻ വരുന്നില്ല നിങ്ങളുടെ കൂടെ. സ്വന്തം ഇങ്ങനെ നിങ്ങളെന്നെ അവഗണിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ അതൊന്നും അറിഞ്ഞോട് ചെയ്തല്ല, അറിയാൻ പറ്റി പോയതാ. ഇന്നാരെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്ന് മാറ്റി വെച്ച് ഒരു മാതിരി കൊള്ളാൻ നോക്കിയേ ചെയ്യുള്ളൂ. പട്ടിണി ഞെരുക്കുള്ള കാലമാണ്. ഒടുക്കം സാറപ്പത്തിന്റെ അടുത്ത് വിഷയം വന്നപ്പോ പരിഹരിക്കാൻ സാറ് വന്നാലേ ഇനി ഇവനെ എങ്ങനെയും മടക്കി ദൈവസാരം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉടനെ സാറ് പറഞ്ഞു, എനിക്ക് ഇതിന്റെ പേരിൽ അങ്ങോട്ട് വരാൻ മതില്ല. പഴയ കണക്ക് വന്നവൻ പഴയ കിട്ടാതെ മനസ്സിലായോ? കൃത്യമായി സ്ഥലം പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പൊ പിന്നെ കാണിപ്പ്
ഈ ദേശം ആരെ കണ്ടുള്ളൂ? ദൈവം കണ്ട ദേശം പ്രകാരം പ്ലാൻ കൊടുക്കുക. അത് ഈ ഭൂമിയിലുള്ള സ്ഥലമല്ല. അത് ഞാൻ പുറകാലം പറയാം. ദൈവം കാണിച്ച ദേശം കനാന്റെ പാല് പേര് ഒഴിയുന്ന സമൃദ്ധിയല്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണം ദൈവം അബ്രഹാമിനെ കാണുന്നു. യാത്ര തുടങ്ങിക്കൊള്ളാം. അപ്പം അബ്രഹാം ആ സ്ഥലത്തുള്ള യാത്ര ചെയ്യുകയാണ്. ഈ മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കനാൻ ഇത്ര സമൃദ്ധമാണെങ്കിൽ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ? ചെന്നു കയറുന്ന സ്ഥലം പട്ടിണിയില്ലാത്ത സ്ഥലമാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്, യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അബ്രഹാം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം വായിച്ചു. ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം ഇസ്രായേലിൽ ചെന്ന് പാർക്കുവാനാണ്. അബ്രഹാം വരുമ്പോ കനാൻ ദേശം എങ്ങനെയുള്ള ദേശമായിരുന്നു? ക്ഷാമമുള്ള ദേശം. ഇനി അബ്രഹാം ഇറങ്ങിയപ്പോ അബ്രഹാമിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? അഞ്ചാമത്തെ വാക്യം വായിച്ചു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ, സഹോദരന്റെ മകനായ ലോത്തിനെയും, തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും, തങ്ങൾ ഹാറാനിൽ വെച്ച് സമ്പാദിച്ച ആടുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാനിലേക്ക് യാത്ര തിരിക്കാൻ ഹാറാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാം ആരായിരുന്നു? സമ്പന്നനായിരുന്നു. ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം. അല്പസമയം നമ്മളുണ്ടോ? ഹാറാനിൽ പുറപ്പെടുമ്പോൾ അബ്രഹാം ആരായിരുന്നു? ധനാഢ്യനായിരുന്നു, പണക്കാരനായിരുന്നു. പണക്കാരനായിരുന്നു. ചെല്ലുന്ന ദേശമോ ദൈവം കൊടുക്കാൻ പോകുന്ന ദേശമോ? അപ്പൊ നിൽക്കട്ടെ, ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദേശത്തിന്റെ സ്ഥിതിയല്ല. ഈ സാധാരണ നമ്മുടെ ഇടയില് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കാശ് പോലും പിന്നെയും പിന്നെയും കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ ഇറങ്ങുമ്പോൾ ചെയ്ത ഉപകാരം മുഴുവൻ നമ്മുടെ പേരിൽ ലക്ഷങ്ങൾ വാങ്ങി വരും എന്ന് പറഞ്ഞാൽ പുള്ളി അധികാരത്തിൽ വന്നു ആണ് ആ പൈസ നമുക്ക് ഇതുവരെ ഗുണം. പിന്നെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ നമ്മൾ അറിയാതെ കാശ് പോകുന്ന വഴി അറിയത്തില്ല. ഗുണം മുഴുവൻ ഉണ്ടായത് അംബാനിക്കും അദാനിക്കും അല്ലേ? പിന്നെ എന്റെ കാശ് പഠിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, ആ വിജയ് മല്ലിക്കും നമുക്ക് എന്നെ ഗുണം ഉണ്ടായി. അല്ലേ? ഈ ഗുണം മുഴുവൻ അവർക്ക് സമ്പന്നനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനോട് ദൈവം പറയാം, നീ പൊക്കോ, ഞാൻ നിന്റെ ഒരു വേഷം കാണിക്കാനിരിക്കുക. പക്ഷെ ചെന്നു കയറുന്ന വേഷം ഞെരുക്കമുള്ള വേഷമാ, ക്ഷാമമുള്ള വേഷമാ. ഞാൻ അബ്രഹാമിനോട്, അബ്രഹാമേ എന്തോരം മണ്ടനാ നീ, ഇത്രയും പണമുള്ള, ഇത്രയും സമൃദ്ധിയുള്ള അല്പം, അതേ ഞെരുക്കത്തിൽ അപ്പൻ യാത്ര ചെയ്ത് ഈ ഹാരാനി വന്ന് ഇത്ര സമ്പത്തൊക്കെ പ്രാപിച്ചിട്ട് നീ എന്തിനാ നീ വീണ്ടും ക്ഷാമമുള്ള ദേശത്തേക്ക് പോകുന്നത്? അബ്രഹാം എന്നോട് പറഞ്ഞു, എന്റെ ദൈവം പറഞ്ഞ ദർശനമാണ് എന്റെ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. കനാലി വന്നപ്പോഴും കൂടെ ആരുണ്ട്? അപ്പനെ വരിച്ചുള്ളൂ, സഹോദരന്റെ മകൻ ലോത്ത് കൂടുണ്ട്. ഈ ലോത്ത് ആരെ കണ്ട പറഞ്ഞെന്ന് പറയോ? വെല്ലുപ്പിച്ചനെ കണ്ട പറഞ്ഞു. അബ്രഹാം ആരുടെ ശബ്ദം കേട്ടിറങ്ങിയേ? അത്രയും ശബ്ദം. അപ്പൊ ഈ സമ്പത്ത് രണ്ടു പേർക്കുണ്ട്. ഇവിടെ വെച്ച് നിങ്ങളെല്ലാം പെട്ടി വരികയും അനവധിയായപ്പോ ഇടയന്മാർ തമ്മിൽ അടിയ ആടുകൾ തമ്മിൽ ഇടിയുണ്ട്, ഇടയന്മാർ തമ്മിൽ യോജിക്കാൻ പറ്റില്ല. അപ്പൊ പ്രശ്നം നമ്മളൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ദേശം ഇതോളം കേട്ടോ. അപ്പൊ ലോത്ത് നീരോട്ടമുള്ള ദേശം, നീരോട്ടമുള്ള ദൈവത്തെ കണ്ടിറങ്ങിയതിന്റെ സ്വന്തം പ്രത്യേകത പറയാം. നീരോട്ടമുള്ള ദേശം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ചെയ്തു നോക്കി ഏറ്റവും നല്ലത്.
ആദ്യത്തെ ചാൻസ് ആർക്കാണ്? ലോത്ത്. അപ്പൊ ഏറ്റവും നല്ലത് ആര് തിരഞ്ഞെടുത്തു? ലോത്ത്. അങ്ങനെയാണ് വാക്യം അബ്രഹാമിൽ കിട്ടിയതോ? ഏറ്റവും നല്ലത് ലോത്ത് എടുത്തെങ്കിൽ അബ്രഹാമിൽ കിട്ടിയത് അല്ലെ? അതിന് മോശമാണ്. സ്വന്തം മക്കളൊക്കെ വീട്ടിൽ വസ്തു വിഭാഗിക്കുമ്പോ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന പിള്ളേർക്ക് അപ്പനോട് ചേർന്ന് നിൽക്കുന്നവന് അല്ലെ? നമ്മളിപ്പത്തി പുസ്തകം ഇത് വായിക്കുന്നില്ലേ, ഒരു അപ്പന് രണ്ട് പിള്ളേരുണ്ടായിരുന്നു. മൂത്ത മറ്റനോട് അപ്പൻ ജാമ്യം മുമ്പ് ജാമ്യനെ അനുഗ്രഹിക്കേണ്ടവന് ഇറക്കിക്കൊണ്ടിരുന്നു. ആ തള്ള പിടിക്കുകയായതുകൊണ്ട് മോ പോയ പക്കത്തിന് അവക്ക് ഇഷ്ടം ആരെയായിരുന്നു? മൂത്തവനെ കൊടുക്കാനാണ് അപ്പന്റെ ആഗ്രഹം. കൊടുത്തപ്പോ ഇച്ചിരി കൊടുത്തുന്നല്ല, ഏശാവാണെന്ന് വിചാരിച്ച മുഴുവൻ ആർക്ക് കൊടുത്തത്? ഏശാവൊന്ന് കരയുമ്പോ അപ്പനോട് ചോദിക്കാം, ഒന്നും എനിക്ക് വേണ്ടി വെച്ചിട്ടില്ലേ? ആ ചോദ്യത്തിന് അപ്പന അറിയോ, ഉള്ളത് മുഴുവൻ സകല അനുഗ്രഹവും അപ്പൻ ഏശാവാണെന്ന് വിചാരിച്ച് യാക്കോബ് എന്ത് ചെയ്യുന്നു? അപ്പന്റെ ഇഷ്ടപുത്രനാണ്, ഇഷ്ടപുത്രനുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? കൊടുത്തു. അപ്പൊ ഈ നല്ല ഏശാവ് ആര് തിരഞ്ഞെടുത്തു? അപ്പ നട്ടാൽ നന്നായിട്ടുണ്ടാകുന്ന കാച്ചിൽ നട്ടാൽ നന്നായിട്ടുണ്ടാകുന്ന പാറയില്ലാത്ത വെള്ള ഒഴുക്ക് ലഭിക്കുന്ന നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല എക്കരമുള്ള വേഷം മുഴുവൻ ആര് തിരഞ്ഞെടുത്തു? അപ്പൊ അതിന്റെ ബാക്കിയേ ഉള്ളൂ ആർക്ക്? ലോകത്തോട്ട് പോയ ഉടനെ അപ്രകാരം ഇങ്ങോട്ട് പോടാം. ഈ പെണ്ണുങ്ങളെ തമ്മിൽ അവർക്ക് അപ്പോൾ പ്രത്യേകിച്ച് ഈ അവകാശമൊക്കെ ഉള്ള ബന്ധത്തിന് അച്ചാരിക്കാൻ സാധിക്കാനും അമ്മ പോലെ ഭാരപ്പെട്ട് അപ്രകാം ഇതെല്ലാം കൂടെ കേട്ട് വല്ലാതെ ചിരിക്കത്തിരിക്കുമ്പോ രാവിലെ അപ്രകാമിനെ വെയിൽ കുറച്ചിട്ട് വളർന്നു എന്ന് വീടിന് വെളിയിലോട്ട് കേച്ച് അപ്രകാമിന് പറഞ്ഞു, നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറും വടക്ക് നോക്ക്, നീ ചവിട്ടുന്ന ദേശം മനസ്സിലാവുന്നുണ്ടോ? അവൻ നീരോട്ടുള്ളത് കൊണ്ടുപോകട്ടെ, അവൻ നല്ലതെടുക്കട്ടെ, നീ ചവിട്ടുന്ന വേഷത്തെ ഞാൻ നിനക്ക് നല്ലതാക്കി തരും. ആരെങ്കിലുമൊക്കെ നല്ലത് കൊണ്ടുവന്നവർക്ക് പേടിക്കണ്ട, അവൻ എന്നേക്കാൾ തെറ്റായി വിചാരിച്ച് നീ അസൂയപ്പെടുക വേണ്ട. നീ പ്രാർത്ഥനയോടെ ചെന്ന് കയറുന്ന വേഷത്തെ ദൈവം നിനക്ക് അനുഗ്രഹമാക്കി. ദൈവത്തെ നോക്കി ഇറങ്ങിയാലുള്ള ഗുണം, നീ ചെല്ലുന്ന ദേശം, നീ കൈവെക്കുന്ന സ്ഥലം ദൈവം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റി. കുന്നുമൊക്കെ നിറഞ്ഞ അവ പേടിക്കണ്ട, നീ തൊടുന്നതിനെ ദൈവം നിനക്ക് അനുഗ്രഹമാക്കി. ഇത്ര നീരോട്ടുള്ള തപ്പി എടുത്തിട്ടും 19 അധ്യായത്തോടെ ലോത്തിന്റെ ചരിത്രം എന്ത് ചെയ്തു? തീർന്നു. ദൈവത്തെ കണ്ടിറങ്ങാത്തവന്റെ ചരിത്രമൊക്കെ ഒരധ്യായം കൊണ്ട് അവസാനിക്കുമ്പോൾ ദൈവത്തേക്ക് നോക്കി ഇറങ്ങിയവനെ തമ്പുരാൻ കൈവിട്ടില്ല. അവന്റെ തലമുറ തലമുറ തലമുറയായി ദൈവത്തെ അനുഗ്രഹിപ്പാൻ യാത്ര ചെയ്തു. മുൻകോട്ട് യാത്ര ചെയ്തു, മുൻകോട്ട് യാത്ര ചെയ്തു, കനാനിൽ വന്നു. ഇനി എബ്രായ ലേഖനത്തിലേക്ക് വന്നു, എബ്രായ ലേഖനത്തിലേക്ക് വരാം. അധ്യായം 11 അതിന്റെ 8 മുതലുള്ള വാക്യമാണ് എനിക്ക് തോന്നുന്നത്. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ എവിടേക്ക് പോകുന്നു എന്ന് എവിടെ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ഇപ്പൊ അവർ എവിടെ എത്തി? വാഗ്ദത്ത ദേശത്ത്, അക്ഷരീകമായ വാഗ്ദത്ത ദേശത്ത് അവരെത്തി. വിശ്വാസം ഇവിടേക്ക് വിശ്വാസത്താൽ അവര്
വാഴ്ത്തത്ത ദേശത്ത് അല്ലെങ്കിൽ വാഴ്ത്തത്ത ദേശത്ത് അവരെത്തി. ഇനി അതുകൊണ്ട് സന്തോഷിക്കാമോ? ദൈവം കാണിച്ച ദേശം അല്ലെന്ന് ബോധ്യമുള്ളവൻ അവിടെ ഒരു അന്യരെ പോലെ മാത്രമാണ്. അതിന് സംശയമൊന്നുമില്ല, കാരണം തന്നെയാണ് അവിടെ അവരെത്തി. പക്ഷെ എത്തിയിട്ടും അബ്രഹാം ഒരു അന്യരെ പോലെ ഉൾക്കൊള്ളാൻ ചില പ്രയാസങ്ങളാണ്. നമ്മളെ നാളും പറന്നു പോകാൻ വേണ്ടതായ കൃപ ലഭിച്ചാൽ മതി എനിക്ക് എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ കാഹളം തൊഴിക്കാൻ പോകാൻ കഴിയുക. എന്നിട്ട് നമ്മൾ നാല് തലയുടെ അടിസ്ഥാനം വിറ്റാച്ചാ പ്രാർത്ഥിക്കുന്നത്. വീട് പണിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, സ്വന്തം വണ്ടി വാങ്ങിക്കല്ലെന്ന് പറഞ്ഞില്ല. നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും സ്വന്തം അടുത്ത കാലത്തേക്കും വരല്ലേത് ആഗ്രഹം. ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കല്ലേ എന്ന നമ്മുടെ ആഗ്രഹം, കാരണം ചെയ്ത് ദിനത്തൊന്ന് പൂർത്തീകരിക്കണം. സ്വതം വീടിന് അടിസ്ഥാനം ഇട്ടതേ ഉള്ളൂ, അതൊന്ന് പണിത് പൂർത്തീകരിച്ച് അതിൽ വാർത്ത ഒരു കൂട്ടായ്മയൊക്കെ നടത്തി കർത്താവേ, അതിന് ശേഷമേ രാമേ കർത്താവേ വേഗം വരണമെന്ന് പറയുമ്പോ അതിനും വേഗം എന്ന് പറയല്ല. സ്വത്തം കാരണം വിസായി പൈസ കൊടുത്തിട്ടേക്ക അത് കിട്ടാതെ പോയി. സ്വത്തം അല്ലേ, നമുക്ക് ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ, നമ്മൾ ഒത്തിരി ക്രമീകരണം ചെയ്തേക്ക. പക്ഷെ അബ്രഹാം നോക്കി സ്വന്തം ദേശത്ത് വന്നിട്ട് അന്യരെ പോലെ താമസിക്കുന്ന ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ 100 കൊല്ലം താമസിച്ചാലും ഉമ്മാർ ഒരുമാതിരി എഗ്രിമെന്റ് ഒന്നും നമുക്ക് ചെയ്തു തരത്തില്ല. സ്വന്തം മാസം മാറ്റുക. സ്വന്തം അല്ലേ, മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ 99 കൊല്ലത്തേക്ക് ആ ബില്ലിങ് നമ്മൾ വാടകയ്ക്ക് എടുത്ത് വേണേ വാടകയ്ക്ക് കൊടുക്കാം, വേണേ താമസിക്കാം സംവിധാനങ്ങൾ ഒത്തിരി. ഓരോ രാജ്യത്തിനും ഓരോ നിയമമാണ്. ഒരു 500 കൊല്ലം ഇവിടെ പാർത്താൽ ഇവിടുത്തെ പൗര ഇവന് ആക്കത്തില്ല. സ്വന്തം ഇവരുടെ നിയമം അങ്ങനെ. ഇവിടെ നമ്മൾ ആരെ പോലെ അറിയുന്നേ? പരദേശിയാണ് കേട്ടോ, പ്രവാസിയാണ്, പ്രവാസിയാണ്. നമ്മുടെ ദേശമേതാണ്? ആത്മീയമിട് നമ്മുടെ ദേശമേതാണ്? അല്ലേ പിന്നെയാ നമ്മളെന്തിനാ ഇടക്കിടക്ക് അവധി കിട്ടുമ്പോ നാട്ടിലോട്ട് പോകുന്നത്? നമ്മളുടെ കാശല്ല എന്തിനാ ഫെഡൽ ബാങ്കിൽ SBI ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ദേശമില്ലല്ലെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാ. പ്രശ്നോ ഇവിടെ മുണ്ടു കുറുക്കിയെടുത്ത് ഇവിടെ ജയിങ്ങി ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു നേരം കഴിച്ചോ കഴിക്കാതെയോ ഒക്കെ ഓർമ്മ നന്മ അതെ ഇറുക്കി പിടിച്ച് നീ വീട്ടിലോട്ട് അയക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് ദേശം സ്വന്തമല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണോ? രണ്ട്, എന്തിനാ ഇന്ത്യയിൽ നീ വീട് വെക്കുന്നത്? എന്തിനാ അവനെ കാർ വാങ്ങിച്ചത്? എന്തിനാ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് അവനെ ഡെപ്പോസിറ്റ് ചെയ്തത്? അത് നിന്റെ ദേശമാണെന്ന് അറിയാവുന്നതുകൊണ്ടാ. ഇവിടെ പരദേശികളാണ്. എന്റെ ദേശം നോ നമ്മുടെ പൗരത്വമോ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തേക്ക് വേണ്ടി വല്ലതും കരുതണം, അവിടുത്തേക്ക് വേണ്ടി വല്ലതും ക്രമീകരിക്കണം. അബ്രഹാം ഇസഹാക്കിനോട് യാക്കോബിനോട് സ്തോത്രം ചേർന്ന് കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനെ കാത്തിരുന്നു. ചില വീട്ടിൽ അവസാനിപ്പിക്കാം. അബ്രഹാം പണിത വീടിന് പുളി കൂടാരമെന്നാണ് പറഞ്ഞത്, കൂടാരം. സ്തോത്രം, അബ്രഹാമിന്റെ വീടിനെ കുറിച്ച് 18:18 വായിക്കുന്നുണ്ട്. വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് 318 അഭ്യാസികളുണ്ട്. 318 അഭ്യാസികൾ. അബ്രഹാം, ഭാര്യ ഇസഹാക്ക്, പിന്നെ അതിന് മുമ്പ് ഹാഗർ ഇസ്മായേല്, പിന്നെ എലെയാസറിന്റെ ഭാര്യയെ പിള്ളേർ. വീട്ടിൽ വളർന്ന 318 അഭ്യാസികളാണ്. അങ്ങനെയാണെ ദാസന്മാര് വേറെ ഉണ്ട്, ദാസിമാര് വേറെ ഉണ്ട്. ഇത്ര എല്ലാം കൂടെ ചേർന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു വീടിന് അബ്രഹാം പറഞ്ഞത് നമ്മൾ രണ്ട് മുറി ഒരു ചെറിയ ഹോളും ഒരു സിറ്റ് ഔട്ടും വെച്ചിട്ട് പീസ് കോട്ടേജ് എന്ന് പേര് വിളിക്കും. അത് രണ്ടതായ ബംഗ്ലാവ് വിളിക്കുന്നു. നമുക്ക് രണ്ട് മുറി ഉള്ളത് ബംഗ്ലാവാ.
സ്തോത്രം. നമ്മൾ അതിനകത്ത് ഊറ്റം കൊള്ളുക. പത്ത് നാനൂറ്റമ്പത് പേര് ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ബൃഹത്തായ സംവിധാനത്തെ നോക്കി അബ്രഹാം പറയാ, ഇത് കൂടാരം എന്റെ വീട് എന്ന് പറഞ്ഞ് വിടിയിരിക്കുകയല്ല, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നുണ്ട്. ഇനി അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വന്നപ്പോ ഞോടി നേരെ കൊണ്ട് ഒരാളെ തല്ലിപ്പരട്ടി കൂട്ടാൻ വെച്ച് ആർ കൊടുത്തു? നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഓടി കൊണ്ട് പ്രത്യേകിച്ച് സ്വന്തം അതേ കൂട്ടാൻ വെച്ചവരുടെ മണിക്കൂറുകൾ പരിശ്രമം എത്ര സമയം എടുക്കും? വന്നപ്പോഴും നിൽക്കാൻ ചോറുണ്ട്, ഒരു ഒന്നായി ഒന്നൊന്നായി രണ്ടായി രണ്ടരയായി ഒരു വേഗത്ത് കൂടിയാണ്. നിമിഷ നേരം കൊണ്ട് മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കി സ്വന്തം നിമിഷ നേരം കൊണ്ട് ആരെ തല്ലിപ്പിടി കൂട്ടാൻ വെച്ച് എന്ന് പറഞ്ഞാൽ ഇത്ര ബൃഹത്തായ സംവിധാനമുള്ള ഒരു വീട് അപ്രകാരത്തിന്റെ അതിന് കുളി പറയാൻ കൂടാതെ കുളിക്കൊന്നും വിഷയമായില്ല. സ്വന്തം ഇത്രയും സംവിധാനം ആ 318 പേര് പറയുന്നുണ്ടെന്നുള്ള ചിന്തയോടല്ല, ഇത്രയും ബൃഹത്തായ സംവിധാനം ഉണ്ടെന്നുള്ളതല്ല, ദൈവം എന്നെ കാണിച്ച വീട് ഇതല്ലെന്ന് എനിക്കറിയാം. അത് പറയാൻ വേണ്ടി ഇത്ര ഞാൻ കയറി വന്നേ. വീട് വെച്ചാൽ കുറ്റം പറഞ്ഞല്ല. സ്വന്തം നാളെ അവസരം വന്നാൽ കർത്താവിന് വരവ് താമസിച്ചാൽ എനിക്കൊരു വീട് വേണം ആഗ്രഹമുണ്ട്. സ്വന്തം വീട് വസ്തുവും ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് വീട് വെക്കല്ലെന്നോ വസ്തു വാങ്ങിക്കല്ലെന്നോ അതൊന്നും അല്ലേ പറഞ്ഞതിന് അർത്ഥം. ഇത്രയും സംവിധാനത്തിനകത്ത് കഴിയുമ്പോഴും അബ്രഹാമിന്റെ ചിന്ത എന്റെ ദൈവം എന്നെ കാണിച്ച ദേശം ഇതല്ല, ദൈവം എന്നെ കാണിച്ച സ്ഥലം ഇതല്ല, അവിടേക്ക് പോകാൻ ദേശത്തിന്റെ സമൃദ്ധി കണ്ട് ഇറങ്ങിയതാണോ, അതോ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ജോലി തരുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണോ, കാറോ വീടോ ഒക്കെ തരുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണോ? അങ്ങനെയാണ് ചിന്തയിൽ പറയപ്പെടുന്നത്, ഇതൊക്കെ എനിക്ക് ലഭിക്കുക, ഇത് തരാമെന്ന് പറഞ്ഞല്ല വിളിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കൂടി വ്യാപരിക്കുന്നു എന്നാൽ സമയത്തിനായി സ്തോത്രം അനുഗ്രഹിക്കുന്ന ദൈവമുന്നിൽ